അപ്പൊ നമ്മുടെ നാസയുടെ ഒരുപാട് ലോഞ്ചിങ് വെഹിക്കിള് കണ്ടു. ഇനി സാറ്റലൈറ്റ്, യഥാർത്ഥ സാറ്റലൈറ്റ് അഥവാ ഉപഗ്രഹം, അതിൻ്റെ ഒരു യഥാർത്ഥ വലിപ്പവും അതിൻ്റെ മോഡലും ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ദ റിയൽ സൈസ്, റിയൽ ഷേപ്പ്, റിയൽ ലുക്ക്. കാണുന്ന പോലത്തെ ഒരു കാരിയർ ഉള്ള ആ ഒരു വീല് കൊണ്ട് തന്നെയാണ് ഇത് തള്ളി കൊണ്ടുപോകുന്നത്. അതിന് വേറെ മറ്റൊരു റെഡിമെയ്ഡ് വീലില്ല. ഇതാണ് നമ്മുടെ ലോഞ്ച് വെഹിക്കിളിൻ്റെ മുകളിൽ കൊണ്ട് കണക്ട് ചെയ്യുന്ന ഒരു ഉപകരണം. ഒരു ഗ്ലോബാണ്, ഒരു മാർബിൾ ഗ്ലോബ്. വലിയ നല്ല വലിപ്പമുണ്ട്, വലിയൊരു കല്ലിൻ്റെ, ശരിക്കും മാർബിളിൻ്റെ ഒരു ഗ്ലോബാണ്. 4633 കിലോ ആണ് ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ്. പക്ഷെ ഒരാൾക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റുന്നതും അത് നീ കറക്കം നിർത്താൻ പറ്റുന്നതും എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇത് സത്യത്തിൽ എയറിലാണ് നിൽക്കുന്നത്. താഴെ വന്ന വെള്ളത്തിൻ്റെ ആ ഫോഴ്സ് കൊണ്ട്, ആ പവർ കൊണ്ടാണ് ഇത് കറങ്ങുന്നതും അങ്ങനെ നിൽക്കുന്നതും. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാൾക്ക് ഇതിനെ പിടിച്ചു നിർത്താൻ പറ്റും. തള്ളി വിട്ടു കഴിഞ്ഞാൽ അതേ ഡയറക്ഷനിൽ അത് അങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും, കാരണം വെള്ളം ഇങ്ങനെ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട അറ്റ്ലാന്റിസ് വെഹിക്കിളോ, അതിൻ്റെ സ്പേസ് സെൻറ്ററിലേക്ക് പോകുന്നതും വെഹിക്കിളും വെഹിക്കിളും ഒക്കെ നമ്മൾ യാത്ര ചെയ്തു. ഇനി അടുത്ത് കാണാൻ പോകുന്നത് അപ്പോളോ 8. ചരിത്രം സൃഷ്ടിച്ച ഒരു വെഹിക്കിളാണല്ലോ അപ്പോളോ 8. അപ്പോളോ 8 വേണ്ടിയിട്ട് അത് അതേ സെയിം മെഷീൻ, ഒരുപാട് മെഷീൻ വെഹിക്കിൾ ഇവിടെ പരീക്ഷണം നടത്തിയിട്ടുണ്ട്. അപ്പോളോ 8 യഥാർത്ഥ സെയിം മെഷീൻ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് ഇന്ന് ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് കാണാൻ തുറന്നു കൊടുത്തിരിക്കുകയാണ്. 3 പാർട്ടായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഏറ്റവും മുകളിലാണ് നല്ല വലിയ ഇരുമ്പിൻ്റെ തൂണിലാണ് ഇത് അലങ്കരിച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഏറ്റവും മേലെ കാണുന്ന ഇത് ഒരു പാർട്ട്, കാണുന്നത് അത്രയും നീളമുണ്ട്, ഒത്തിരി നല്ല നീളമുണ്ട്, അതൊരു പാർട്ട്. അതേപോലെ ഇനി നേരെ ഓപ്പോസിറ്റ് സൈഡിൽ മറ്റൊരു കഷ്ണം കൂടെ കിടക്കുന്നുണ്ട്, ഇതതിൻ്റെ മറ്റൊരു പാർട്ട്. ഇത് അങ്ങോട്ട് ഒത്തിരി നീളമുണ്ട്, ദെൻ അതിൻ്റെ എൻഡിൽ മറ്റൊരു പാർട്ട്. അങ്ങനെ 3 പാർട്ടായിട്ടാണ് ഇത് കറക്റ്റ് ജോയിൻ ചെയ്യാതെ വേറിട്ട് വെച്ചിരിക്കുകയാണ്, ഡിസ്കണക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കമാൻഡ് മൊഡ്യൂൾ അഥവാ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ, ഭൂമിയിലേക്ക് മെസ്സേജുകൾ അയക്കുന്നതും സ്വീകരിക്കുന്നതും ഇതിനെ നിയന്ത്രിക്കുന്നതും മുഴുവൻ കമ്പ്യൂട്ടറൈസ് ഉപകരണം ഇതിൻ്റെ അകത്താണ്. അതാണ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമാൻഡ് മൊഡ്യൂൾ എന്നതിനെ വിളിക്കുക. അതിൻ്റെ വെഹിക്കിളിൻ്റെ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ കണ്ടു. ഇനി അതിൻ്റെ ഉൾഭാഗങ്ങളൊന്ന് നോക്കാം. അത് തുറന്നു വെച്ചേക്കണം, സെയിം ഒരു കഷ്ണം മുറിച്ചുകൊണ്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്.
നാസയുടെയും കെന്നഡി സ്പേസ് സെന്ററുകളുടെയും കാഴ്ചകളൊന്നും ഇവിടെ അവസാനിക്കുന്നില്ല. ഇനിയുമുണ്ട് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിലെ നല്ല നല്ല കാഴ്ചകൾ അടുത്ത എപ്പിസോഡിലൂടെ നമുക്ക് വീണ്ടും കാണാം.